മരുഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ജീവിതാനുഭവങ്ങൾ വേറിട്ട ഒരു അനുഭൂതി തന്നെയാണ് സമ്മാനിക്കുന്നത് ഇനി നിങ്ങൾക്കും മരുഭൂമിയിലെ ആ അനുഭവങ്ങളെ തൊട്ടറിയാം റാസൽ കൈമയിലെ ബദുവിൻ ഒയാസിസിലേക്ക് പോകാം മരുഭൂമിയുടെ സുഗതണുപ്പ് ആസ്വദിച്ച് അവിടെ അന്തിയുറങ്ങാൻ സൗകര്യമൊരുക്കുകയാണ് ബദുവിൻ ഒയാസിസ് റാസൽ കൈമയിലെ ബദുവിൻ ഒയാസിസിലേക്കാണ് ഇനി അറേബ്യൻ ഫ്രെയിംസിന്റെ യാത്ര അറബ് ജനതയ്ക്ക് അതിജീവനം സാധ്യമാക്കിയത് മരുഭൂമികളിലെ അവരുടെ ആദ്യകാല ജീവിതം നൽകിയ പാഠങ്ങളാണ് ഗൾഫ് രാജ്യങ്ങൾ ഇന്ന് കാണുന്ന പ്രൌഢിയിലേക്ക് നിശ്ചയദാർഢ്യത്തോടെ ഉയർത്തെഴുന്നേറ്റതും ഈ മരുഭൂമികളിൽ നിന്നും തന്നെ ബദുവിനുകളെന്നായിരുന്നു അറബ് മേഖലയിലെ ആദിമ ജനവിഭാഗങ്ങളെ പൊതുവെ വിശേഷിപ്പിച്ചു പോന്നിരുന്നത് മുത്തുവാരലും മത്സ്യബന്ധനവുമൊക്കെയായി ജീവിതം കരുപ്പിടിപ്പിച്ച ആ ജനത ഇന്ന് നേടിയെടുത്ത വികസനവും പുരോഗതിയുമെല്ലാം ലോകത്തിനു തന്നെ മാതൃകയാണ് അനുഭവങ്ങൾ തളിർത്ത ആ മരുഭൂതുരുത്തുകളിലേക്ക് സഞ്ചാരികളെ തിരികെ വിളിക്കുകയാണ് റാസൽ കൈമയിലെ ഈ ബദുവിൻ ഒയാസിസ് ദുബൈയുടെ പരിസരങ്ങളിൽ നാം കണ്ടതും യാത്ര ചെയ്തതുമായ ഡെസേർട്ട് ക്യാമ്പുകളിൽ ഒന്നുതന്നെയല്ലേ ഇതുമെന്ന ചോദ്യം നിങ്ങൾക്കുണ്ടാവാം അറേബ്യൻ ഫ്രെയിം സംഘത്തിനും ഈ ധാരണയുണ്ടായിരുന്നു ഇവിടെയെത്തും വരെ നാം കണ്ട ഡെസേർട്ട് ക്യാമ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ അനുഭവമാണ് റാസൽ ഖൈമയിൽ ഈ മരുഭൂമിയുടെ നടുത്തട്ട് സമ്മാനിച്ചത് നഗരത്തിരക്കിൽ നിന്നും മാറി മരുഭൂമിയുടെ സുഖത്തണുപ്പിൽ അന്തിയുറങ്ങാൻ സൌകര്യമുണ്ടെന്നത് തന്നെയാണ് ഈ ക്യാമ്പിന്റെ വലിയ പ്രത്യേകത മലയാളികളായ ഷാബുക്കോരയും എബിൻ ആന്റണിയും ചേർന്നാണ് ബദുവിൻ ഒയാസിസ് എന്ന മരുഭൂമിയിലെ ഈ മരുപ്പച്ച യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ബേസിക്കലി ഇതൊരു ബദുവിൻ കൺസെപ്റ്റാണ് അതായത് നമ്മൾ ഇവിടുത്തെ പഴയ ആൾക്കാർ എങ്ങനെ ഇവിടെ ജീവിച്ചിരുന്നു ആ ഒരു തീം എല്ലാവരെയും നമ്മൾ കാണിക്കുവാൻ ഉള്ള ഒരു ഒരു ഇതാണ് നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ദുബൈയിൽ നിന്നും വരുമ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ നിന്നും 119 എക്സിറ്റ് കയറി റാക്ക് എയർപോർട്ടിനടുത്തുള്ള വഴിയിലാണ് ബദുവിൻ ഒയാസിസ് തൊട്ടടുത്തു തന്നെ ബനിയൻ ട്രീ റിസോർട്ടുമുണ്ട് വിപുലമായ ഓൺലൈൻ ബുക്കിംഗ് സൌകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങൾക്കും ബദുവിൻ ഒയാസിസിലെത്താം ഈ ക്യാമ്പ് എനിക്ക് കിട്ടിയപ്പോൾ ഞങ്ങളെ കമ്പനി ഏറ്റെടുത്തപ്പോൾ ഞങ്ങൾക്ക് ആദ്യം തോന്നിയ ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതൊരു താമസിക്കാനും നൈറ്റ് സ്റ്റേക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ലൊക്കേഷനായിട്ട് തോന്നി ഒരുപാട് സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കുറെ മരങ്ങൾ നിറയെ കിളികൾ അങ്ങനെ ഒരു ഒരു സ്ഥലം വളരെ റെയറായിട്ട് കിട്ടുന്നതായിട്ട് തോന്നി അപ്പൊ ഇതിലൊരു ആൾക്കാർക്ക് താമസിച്ചു കഴിഞ്ഞാൽ നല്ല നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇതിനെ ഡെവലപ്പ് ചെയ്തു ഞങ്ങൾ ആദ്യമേ ഞങ്ങൾ ഈ ഗ്ലൂ ടെൻസിൽ മാത്രം ഓവർനൈറ്റ് ചെയ്യിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ വർഷം മുതൽ നമ്മൾ പെർമനന്റ് ടെന്റുകൾ ഉണ്ടാക്കി പെർമനന്റ് ആയിട്ടുള്ള കിടക്കയും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ആൾക്കാർക്ക് കംഫർട്ടബിൾ ആയിട്ട് സ്റ്റേ ചെയ്യാൻ പ്രായം കൂടിയ ആൾക്കാർക്കൊക്കെ താമസിക്കാനായിട്ട് അതും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് സ്റ്റേ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു രാത്രി മരുഭൂമിയിൽ അന്തിയുറങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് 3 മണിയോടെ തന്നെ ഇവിടെ എത്താം അങ്ങിങ്ങായുള്ള മരക്കൂട്ടങ്ങളും ചുവന്ന മണലും മരുഭൂമിയിലെ കാറ്റുമെല്ലാം ചേർന്ന് ശുദ്ധമായ ഒരു അന്തരീക്ഷമാണ് ബദുവിൻ ഒയാസിസിലെത്തുന്നവരെ സ്വീകരിക്കുന്നത് ലിവ് ലൈക്ക് എ ബദുവിൻ എന്നതാണ് ഈ ക്യാമ്പിന് ഉടമകൾ നൽകിയിരിക്കുന്ന ടാഗ്ലൈൻ പരമ്പരാഗത അറബ് ഭക്ഷണം രുചിച്ച് മരുഭൂമിയുടെ സ്വച്ഛതയിൽ കുടുംബത്തോടൊപ്പവും കൂട്ടുകാർക്കൊപ്പവും രാപ്പാർക്കാൻ ഒരിടം പരമ്പരാഗത അറബ് രുചികളാണ് ബദുവിൻ ഒയാസിസിലെ മറ്റൊരു പ്രത്യേകത വൈകിട്ടോടെ തന്നെ ക്യാമ്പിൽ അറബ് റൊട്ടിയടക്കമുള്ള വിഭവങ്ങൾ ഒരുക്കി തുടങ്ങും നേരത്തെ തന്നെ ക്യാമ്പിലെത്തുന്ന അതിഥികളെ ക്യാമൽ സഫാരി ഫാൽക്കൺ പ്രദർശനം തുടങ്ങി
നിരവധി ആക്ടിവിറ്റികളാണ് കാത്തിരിക്കുന്നത്. എണ്ണയിടാനും ഫോട്ടോ എടുക്കാനുമെല്ലാം പ്രത്യേകം സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ നമ്മളെല്ലാ എല്ലാത്തരം കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഹോട്ടലിൽ നമ്മുടെ ക്യാമ്പ് എല്ലാ ബുക്കിംഗ് ചാനൽസ് ത്രൂവും വിൽപ്പനയ്ക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നത് നമ്മുടെ യു എയിൽ തന്നെയുള്ള എക്സ്പാട്രിയേറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അബുദാബിയിൽ നിന്നും ദുബായിൽ നിന്നും റാസൽഖൈമിൽ നിന്ന് തന്നെ കുറെ ആൾക്കാർ വരുന്നുണ്ട്. അലൈൻ നിന്ന് വരുന്നുണ്ട് ആൾക്കാർ. അപ്പൊ അവർക്ക് ഒരുപക്ഷെ ഈ നഗര ജീവിതത്തിലെ തിരക്കും അതിൽ നിന്നൊക്കെ ഒരു ഒഴിഞ്ഞു നിൽക്കാനൊരു നല്ലൊരു ചാൻസ് ആയിട്ട് അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അവരുടെ റിവ്യൂസ് തന്നെ നമ്മളുടെ ചാനൽസ് ത്രൂവുള്ള റിവ്യൂസിൽ തന്നെ ട്രിപ്പ് അഡ്വൈസർ പോലുള്ള ചാനൽസിലൊക്കെ ഉള്ള റിവ്യൂസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. ഇനി മറ്റു ക്യാമ്പുകളിൽ നിന്നും ബദുവിൻ ഓയാസിസിനെ വ്യത്യസ്തമാക്കുന്ന നൈറ്റ് സ്റ്റേ സൗകര്യത്തെ കുറിച്ച് അറിയണ്ടേ? 20 സ്ഥിരം ടെന്റുകളാണ് രാത്രി താമസത്തിനായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ ഡീലക്സ് റൂമുകളും ഉൾപ്പെടും. ഒരു ഡീലക്സ് ടെന്റിന്റെ ഉൾവശമാണിത്. ബാത്റൂം അടക്കം എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. കോൺക്രീറ്റ് തറയിൽ നിർമ്മിച്ചിരിക്കുന്ന ടെന്റുകളിൽ സുരക്ഷിതമായി മരുഭൂമിയിൽ അന്തിയുറങ്ങാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതുപോലുള്ള ക്യാമ്പുകൾ പല എമിറേറ്റുകളും ഉണ്ട്. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ ഇവിടെ ഗസ്റ്റിനെ ഓവർനൈറ്റ് സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റിയും കൂടെ നമ്മളിവിടെ ഒരുക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ നമ്മൾ 20 ലക്ഷറി ടെന്റ്സ് ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതിലെ നമുക്ക് ഫെസിലിറ്റി എന്ന് പറയുന്നത് അറ്റാച്ച്ഡ് ബാത്റൂം, ഇപ്പം എയർ കൂൾ ഫെസിലിറ്റിയാണ്. നമ്മൾ ഈ സമ്മർ ടൈമിൽ നമ്മൾ ഫുള്ളി എയർ കണ്ടീഷൻ ചെയ്ത ഫെസിലിറ്റിയും കൂടെയാണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്. നിരപ്പായ എവിടെയും സ്ഥാപിക്കാൻ കഴിയുന്ന ഇഗ്ലൂ ടെന്റുകളും ആവശ്യാനുസരണം ഇവിടെ ലഭ്യമാണ്. വിദേശ വിനോദസഞ്ചാരികളാണ് ബദുവിൻ ഒയാസിസിൽ ഏറെയും എത്തുന്നത്. I like it very much. I feel very comfortable and also very welcome, actually. We have done this also in other places in Arabic country, but we feel here much better, much welcome than in other country where we have been before. It's very authentic, it's very nice organized, the food is very good, and we liked it also very much, the safari trip that we did also with the car. And the sunset was amazing. കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കായി എക്സ്ക്ലൂസീവ് പാക്കേജുകളും റൊമാന്റിക് ഡിന്നർ അടക്കമുള്ള കപ്പിൾ പാക്കേജുകളും ബദുവിൻ ഒയാസിസിന്റെ മാത്രം പ്രത്യേകതയാണ്. കപ്പിൾസിനായിട്ട് ആക്ച്വലി നമ്മൾ റൊമാന്റിക് ഡിന്നർ എന്ന് പറയുന്ന ഒരു പാക്കേജ് നമുക്കുണ്ട്. നമ്മൾക്ക് ഒരു സെപ്പറേറ്റ് ഒരു ഡ്യൂണിൽ സെറ്റപ്പ് ചെയ്ത് അവർക്ക് ഡിന്നറും അവരുടെ ഡിന്നർ അവിടെ തന്നെ നമ്മൾ ഒരാളെ നിർത്തി അവർക്ക് കുക്ക് ചെയ്ത് ഫ്രഷ് ആയിട്ട് നമ്മൾ സെർവ് ചെയ്യുന്നു. ഒരു സെപ്പറേറ്റ് ആയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു ദൂരെയുള്ള ഒരു ഡ്യൂണിൽ സൗണ്ടിൽ നിന്നും വെള്ളത്തിൽ നിന്നും ലൈറ്റിൽ നിന്നും എല്ലാം അകലെ ഒരു ഡ്യൂണിൽ നമ്മൾ സെറ്റപ്പ് ചെയ്ത് കൊടുക്കും. രാത്രിയാകുന്നതോടെ ക്യാമ്പിൽ അറബ് കലകൾ നിറയും. ഫയർ ഡാൻസും തനൂര നൃത്തവുമെല്ലാം അതിഥികൾക്ക് മുന്നിലെത്തുന്നു. രാത്രി വൈകിയും ക്യാമ്പ് ഫയറിന് ചുറ്റുമിരിക്കാനും ശീശ വലിക്കാനും സൗകര്യമുണ്ട് ഇവിടെ. കുടുംബത്തോടൊപ്പവും കൂട്ടുകാർക്കൊപ്പവും സംഘമായി എത്തുന്നവർക്ക് ആസ്വദിക്കാനും ആഘോഷിക്കാനും സ്വസ്ഥമായ ഒരു തുരുത്താവുകയാണ് ബദുവിൻ ഒയാസിസ്.
മരുഭൂമിയുടെ അനുഭവങ്ങളെ സഞ്ചാരികൾക്ക് പകർന്നു നൽകുന്ന ബദുവിൻ ഒയാസിസ് റാസൽ ഖൈമ ടൂറിസം വകുപ്പിന്റെ പൂർണ്ണ സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. കണ്ടുശീലിച്ച കാഴ്ചകൾ ഇവിടെയില്ല. എന്നാൽ മരുഭൂമി കാഴ്ചകളിലെ മരുപ്പച്ച തേടുന്നവർക്ക് കാണാ കാഴ്ചകൾ ഏറെയുണ്ട് ബദുവിൻ ഒയാസിസിൽ. വരൂ, നമുക്കും പോകാം, പറന്നുയരാം ഇതുവരെ കാണാത്ത ആ മരുഭൂമി കാഴ്ചകളിലേക്ക്.